അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ, COVID-19 എന്ന വൈറസിനൊത്തൊട്ട് അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സഫർ മാസത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും ആ മാസത്തിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു അബദ്ധജടിലമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചർച്ച ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അശുഭ ലക്ഷണങ്ങൾ അവൻ കാണാനിടയായാൽ, അല്ലെങ്കിൽ അവനങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ഒരു ദിക്റും നമ്മളെല്ലാവരും പഠിച്ചതാണ്. ഇന്ന് അതുപോലെ ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കുറച്ച് ലോങ് ആണത്, കുറച്ച് കൂടുതലുള്ളൊരു ദിക്റാണ്. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ദിക്റ് സഫർ മാസത്തിലെ എല്ലാ ദിവസത്തിലും നാം ചൊല്ലേണ്ട ദിക്റാണ്, നാം ചെയ്യേണ്ട ദുആ ആണ്. സഫർ മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഇത് എഴുതി വെച്ചുകൊണ്ട് എഴുതി വെക്കണം. അല്ലാതെ ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവണമെന്നില്ല, മനസ്സിലാവില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ ഒരു പേനയും പേപ്പറും എടുക്കുക. തീർച്ചയായിട്ടും ഞാൻ ഈ സ്ക്രീനിൽ ഈ ദുആ എഴുതി കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ അർത്ഥവും എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാവധാനം ഇത് എഴുതിയെടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാ ദിവസവും ഈ സഫർ മാസത്തിലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഒരു ദുആ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് കിട്ടും, നമുക്ക് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരായ ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാരെല്ലാവരും തന്നെ ഒരു ബുക്കും ഒരു പേനയും എടുക്കുക, ഇത് എഴുതി വെക്കുക. ഇൻഷാ അള്ളാഹ് ഞാൻ ആ ദുആയിലേക്ക് കടക്കുകയാണ്. ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ആ ദുആ ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വ നബിയ്ക വ റസൂലിക നബിയിൽ ഉമ്മി وعلى آله وصحبه وبارك. اللهم إني أعوذ بك من شر هذا الشهر ومن كل شدة وبلاء وبلية قدرتها فيه. يا دهر يا مالك الدنيا يا مالك الدنيا والآخرة يا عالما بما كان وما يكون ومن إذا أراد شيئا قال له كن فيكون يا أزلي يا أبدي يا مبدئ يا معيد يا ذا الجلال والإكرام يا ذا العرش المجيد أنت تفعل ما تريد اللهم احرس بعينك نفسي وأهلي ومالي وولدي وديني ودنياي التي ابتليتني بصحبتها بحرمة الأبرار والأخيار برحمتك يا عزيز يا غفار يا كريم يا ستار برحمتك يا أرحم الراحمين اللهم يا شديد القوى ويا شديد المحال يا عزيز ذلت لعزتك جميع خلقك اكفني عن جميع خلقك يا محسن يا مجمل يا متفضل يا منعم يا مكرم يا من لا إله إلا أنت برحمتك يا أرحم الراحمين اللهم بسر الحسن وأخيه وجده وأبيه اكفني شر هذا اليوم وما ينزل فيه يا كافي فسيكفيكهم الله وهو السميع العليم وحسبنا الله ونعم الوكيل ولا حول ولا قوه الا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى اله وصحبه وسلم.
ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ദിക്കർ. കുറച്ച് കൂടുതലുണ്ട്, പക്ഷേ സഫർ മാസത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു ദുആ ഓതിക്കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക്. അത് നിങ്ങൾക്ക് ഈ ഒരു ദുആഇൻ്റെ അർത്ഥം പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാകും ഇൻഷാല്ലാ. അതും ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവേ, ഈ മാസത്തിലെ എല്ലാ ഷെറിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ഈ മാസത്തിൽ നീ കണക്കാക്കിയ അധിക ഡോര വിഷമങ്ങളും പരീക്ഷണങ്ങളും നാശങ്ങളും എല്ലാത്തിൽ നിന്നും, ദുനിയാവിൻ്റെയും ആഹിറത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹുവേ ഉണ്ടായതിനെയും ഉണ്ടാകുന്നതിനെയും അറിയുന്ന സർവജ്ഞനായ അള്ളാഹുവേ, ഒരു കാര്യം ഉദ്ദേശിച്ചാൽ നീ ഉണ്ടാവുക എന്നതിനോട് പറയും, അപ്പോൾ അതുണ്ടാകും. അങ്ങനെയുള്ള അള്ളാഹുവേ, നീ ഉദ്ദേശിക്കുന്നത് നീ പ്രവർത്തിക്കും. അള്ളാഹുവേ, നിന്റെ നോട്ടത്താൽ കാരുണ്യത്താൽ നീ കാക്കേണമേ എൻ്റെ അഹലുകാരെയും എൻ്റെ നഫ്സിനെയും എൻ്റെ സന്താനങ്ങളെയും എൻ്റെ സ്വത്തുക്കളെയും എൻ്റെ ദീനിനെയും, സഹവാസം കൊണ്ട് എന്നെ പരീക്ഷിക്കപ്പെടുന്ന ദുനിയാവിനെയും, ഖൈറിൻ്റെയും സദ്വൃത്തിയുടെയും അഹലുകാരായ ഗുണവാന്മാരുടെയും ഹക്കിനാൽ നീ എന്നെ കാക്കേണമേ അള്ളാ. കുദറത്ത് ശക്തിയായ അള്ളാഹുവേ, നിന്റെ ഇസ്സത്തിനു വേണ്ടി എല്ലാ സൃഷ്ടികളും താഴ്ന്നിരിക്കുന്നു. നിന്റെ എല്ലാ സൃഷ്ടികൾക്കും മേൽ എനിക്ക് നീ മതിയാകേണമേ. നന്മയുടയവനെ, അഴകുടയവനെ, ഔദാര്യമുടയവനെ, അനുഗ്രഹമുടയവനെ, ഔദാര്യമുടയവനെ, നീയല്ലാതെ ഒരു ഇലാഹില്ല. അങ്ങനെയുള്ളവനെ, ഹസൻ എന്നവരുടെയും ഹുസൻ ഹുസൈൻ എന്നവരുടെയും ഹുറുമത്തുകൊണ്ട്, ഹസൻ എന്നവരുടെ വെല്ലുപ്പ തിരുനബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുറുമത്തുകൊണ്ട്, ഹസൻ എന്നവരുടെ പിതാവ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹുറുമത്തുകൊണ്ട് മതിയാകുന്നവനെ, ഈ ദിവസത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഈ ദിവസത്തിലിറങ്ങുന്ന ബുദ്ധിമുട്ടുകളും എന്നെ തൊട്ട് നീ ഒഴിവാക്കി തരേണമേ. എനിക്ക് നീ മതിയാകേണമേ. നിങ്ങൾക്ക് അള്ളാഹു മതി, അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഞങ്ങൾക്ക് അള്ളാഹു മതി, ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും മതിയായവനാണവൻ. മഹാനും ഉന്നതനുമായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയും ഇല്ല തന്നെ. ഇതാണ് ആ ഒരു സ്വലാത്തിൻ്റെ, ആ ഒരു ദിക്റിൻ്റെ അർത്ഥം വരുന്നത്. ഇൻഷാ അല്ലാ, ഇത് കഴിയുന്നവരൊക്കെ, ഞാൻ എല്ലാവരും നിർബന്ധിക്കുന്നില്ല, കാരണം കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ എഴുതിയെടുക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പോൾ കഴിയുന്നവരും ഇത് എഴുതി വെച്ച് എല്ലാ ദിവസവും നമുക്കിത് ചൊല്ലാൻ കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ മക്കൾ, അവരുടെയൊക്കെ ശരീരത്തിനും ആരോഗ്യത്തിനും സമ്പത്തിനും എല്ലാറ്റിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ദുആ ഉള്ളത്. ഓരോ ദിവസത്തിലും, പ്രത്യേകിച്ച് ഈ സഫർ മാസം ഒരു അശകുനം പിടിച്ച മാസമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഇത് ചൊല്ലൽ നന്നായിരിക്കും. അങ്ങനെ ഒന്നില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ എന്തിനാണ് ഉസ്താദ് ഇങ്ങനെ ഒരു ദിക്ർ ഞങ്ങൾ ചൊല്ലണേന്ന്? എല്ലാ മാസത്തിലും ചില നഹ്സുകളുണ്ട്, അത് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില ദിവസങ്ങൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുകയാണ് എങ്കിൽ അതിന് വലിയൊരു പരിഹാരമാകും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് വേ ടു ഇസ്ലാം ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.